ജോഷുവയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലാണ് ജോഷുവയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ അധ്യായം ജോഷുവയുടെ പുസ്തകം രണ്ടാം അധ്യായം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കമാണ് രണ്ടാമത്തെ അധ്യായം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ് വളരെ വിലപ്പെട്ട പല ദൈവിക രഹസ്യങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരധ്യായമാണിത് ജോഷുവയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം കാനാനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി ജോഷുവ രണ്ട് ചാരന്മാരെ ജെറിക്കോയിലേക്ക് അയക്കുകയാണ് കാനാന് ദേശത്തേക്ക് അയക്കുകയാണ് അപ്പോൾ ഈ കാനാന് ദേശത്തെ കീഴടക്കുന്നതിന് തൊട്ട് മുമ്പായി ആ ദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ജോഷു ആ ജെറീകോയിലേക്ക് അയക്കുകയാണ് എന്തിനാണ് ജെറീകോയിലേക്ക് അയച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നീട് മനസ്സിലാക്കും ഇപ്പോൾ രണ്ട് ചാരന്മാരെ ജോഷു അയക്കുകയാണ് അയക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ദേശം കീഴടക്കാനുള്ള യുദ്ധ തന്ത്രങ്ങൾ മനയുന്നതിന് വേണ്ടി ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ദൈവമാണ് ഈ ദേശം തരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം തോന്നാം ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഇനി ജോഷുവ രണ്ട് ചാരന്മാരെ ആ ദേശത്തേക്ക് ഒറ്റ അയക്കുന്നത് അവിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അവിടേക്ക് ഇനി കൂടുതൽ അന്വേഷണത്തിനായി ആളുകളെ വിടുന്നത് അവിശ്വാസത്തിൻ്റെ അടയാളമാണോ എന്ന ഒരു ചോദ്യം വരാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് അതായത് ദൈവം നമുക്ക് തരും എന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിറവേറുന്നത് നമ്മുടെ പരിശ്രമങ്ങളിലൂടെയാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴല്ല ഈ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ വാഗ്ദാനവും ദൈവത്തിൻ്റെ ഹിതവും തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആ സ്വരത്തിന് വിധേയമായി അയാളുടെ കഴിവുകൾ ഉപയോഗിച്ച് അധ്വാനിക്കുമ്പോഴാണ് അത് നിറവേറുന്നത് ഒരു പാവയെപ്പോലെ ദൈവം ചില കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കുകയല്ല മറിച്ച് ദൈവം ചില കാര്യങ്ങൾ നമുക്ക് നൽകുമെന്ന് അരടി ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ആ ദൈവസ്വരം കേട്ട് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മുടെ വിവേകം നമുക്ക് ദൈവം തന്ന കഴിവുകൾ ഫാക്കൽറ്റികൾ ഇതെല്ലാം ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ജോഷുവ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിട്ട് നാളെ ദേശം കൈവശമാക്കി തരും എന്ന മിഥ്യാബോധത്തിൽ അവിടെ ഇരിക്കുകയല്ല ജോഷുവ അത് രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് ചിന്തിച്ചു എന്തു ചെയ്യാൻ പറ്റും അപ്പം അവിടെ നമ്മുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം എല്ലാം തരുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നതല്ല ആത്മീയ യുദ്ധം അവിടെ നമ്മുടെ അധ്വാനം പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുക നമ്മൾ നന്നായി പണിയെടുക്കുക അത് പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളോടുള്ള അവിശ്വാസമോ നിസ്സഹകരണമോ അല്ല ചാരന്മാരെ അയക്കുന്നത് ദൈവം ഇത് നമുക്ക് പിടിച്ചെടുത്ത് തരും പക്ഷെ അതിനോട് ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എനിക്ക് ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ച് സഹകരിക്കണം ഇപ്പോൾ ജോഷുവ ആ ദൈവിക പദ്ധതിയോട് സഹകരിച്ചപ്പോൾ ജോഷുവയുടെ ഹൃദയത്തിൽ പ്രേരണ കിട്ടി ദേശം ഉറ്റു ഒറ്റുനോക്കണം അങ്ങനെ ഒറ്റ നോക്കാൻ രണ്ടുപേരെ അയക്കുകയാണ് ഇനി മറ്റൊരു കാര്യം ഓർക്കേണ്ടത് രണ്ടുപേരെയാണ് വിടുന്നത് മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ട് സംഖ്യയുടെ പുസ്തകത്തിൽ ദേശം നോക്കാൻ നാൽപ്പത് പേരെയാണ് വിട്ടത് ആ നാൽപ്പത് പേരെ വിട്ടപ്പോൾ മുപ്പത്തി എട്ട് പേരും പറഞ്ഞത് ആ ദേശത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അവിടെ അനാക്യമിൻ്റെ സന്തതികളുണ്ട് അവർ നമ്മളെ കൊന്നുകളെയും എന്നാണ് രണ്ടുപേർ മാത്രമാണ് അവിടെ വിശ്വസ്തത പുലർത്തിയത് അപ്പോൾ അതുകൊണ്ട് ജോഷുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ആളുകളുടെ അംഗബലം കൂടുന്നതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറണമെന്നില്ല ഒരാളെ ഉള്ളെങ്കിലും രണ്ടുപേരെ ഉള്ളെങ്കിലും ദൈവ പദ്ധതിയോട് സഹകരിക്കുന്ന ആളുകൾ കുറച്ചാണെങ്കിലും അവരുടെ വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ടത് നാൽപ്പത് പേരെ ആവശ്യമില്ലെന്ന് ജോഷുവയ്ക്ക് മനസ്സിലായി കാരണം ജോഷു ആ നാൽപ്പത് പേരുടെ കൂട്ടത്തിൽ പോയ ഒരാളാണ് ജൂഷവും കാലബും മാത്രമാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ വിശ്വസിക്കുകയും സഹകരിക്കുകയും ചെയ്ത് അതുകൊണ്ട് ഈ അംഗബലത്തിൽ കാര്യമില്ല ആളുകൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല ഒരാൾ വിശ്വസ്തതയുള്ള ഒരാൾ വിശ്വസ്തതയുള്ള രണ്ട് പേര് വിശ്വസ്തതയുള്ള അഞ്ച് പേര് അവരാണ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് അപ്പോൾ അതിപ്പോഴും ഓർത്തിരിക്കുക ഇനി എന്നിട്ട് ഈ രണ്ട് പേര് ജെറീ കോയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ രഹസ്യ നിരീക്ഷണത്തിന് നാട് നിരീക്ഷിക്കാനായിട്ട് പോയ അവർ ജരീക്കോ പട്ടണത്തിലെത്തി വേശിയായ റാഹാബിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു അപ്പോൾ നമുക്കിത് വായിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ ഒരു ചിന്ത വരാം എന്തിനാണിവർ ജരീക്കോ പട്ടണം ഉറ്റുനോക്കാൻ പോയിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീട്ടിലേക്ക് കയറിയത് പല കാരണങ്ങളും മാനുഷികമായിട്ട് കണ്ടെത്താൻ പറ്റും ഒന്നാമത് ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് രണ്ടാമത്തേത് നമ്മളിത് ഒരു ദേശത്ത് അപരിചിതരായ ആളുകൾ ചെല്ലുമ്പോൾ അവർ ഏറ്റവും സംശയിക്കപ്പെടാൻ കുറച്ച് സാധ്യതയുള്ള സ്ഥലം ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവരിതരായ ആളുകൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരൊരു വേശ്യാലയത്തിൽ പ്രവേശിച്ചു പ്രവേശിച്ചപ്പോൾ അങ്ങനെ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ സംശയിക്കണമെന്നില്ല എന്നാൽ അവർ വേറെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് ചെന്നാൽ ആരാണെന്നൊരു ചോദ്യം വരും അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ രഹസ്യ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ അതുകൊണ്ടാവണം പക്ഷേ ആ മാനുഷികമായ കാരണങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടാവട്ടെ കാരണം ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് വരുംകാലങ്ങളെ ബോധ്യപ്പെടുത്താൻ ദൈവം ആ ജെറീക്കോ പട്ടണത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവരയക്കുന്നത് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് രണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പേർ ഒരു വേശിയുടെ വീട്ടിൽ കാലുകുത്തിയപ്പോൾ ആ വേശ്യാഗ്രഹം രക്ഷകന്റെ മുതുമുത്തശ്ശിയുടെ വീടായിട്ട് മാറി ഈ റാഹാബ് യേശുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു മുതുമുത്തശ്ശിയായിട്ട് മാറി ആ പരമ്പരയിലാണ് പിന്നീട് യേശു പിറക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പേര് ഒരു വേശ്യാലയത്തിൽ ചെന്ന് കാലുകുത്തിയപ്പോൾ ആ പാപിനിയായ സ്ത്രീയുടെ വീട് രക്ഷകന് കൊടുക്കുന്ന പരമ്പരയിലെ ഒരു വീടായിട്ട് മാറി അപ്പം ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം അപ്പം നമ്മൾ ചെന്ന് കാലുകുത്തുന്ന സ്ഥലങ്ങൾ എത്ര പാപത്തിൻ്റെ വളച്ചതയും എത്രമാത്രം അശുദ്ധിയും നിറഞ്ഞ സ്ഥലമാണെങ്കിലും നമ്മൾ കാലുകുത്തുന്ന ഇടങ്ങളെ നമുക്ക് രക്ഷകന്റെ തറവാടായി മാറ്റാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ബോധ്യം കത്താവിൻ്റെ വചന ഇവിടെ നമുക്ക് തരുന്നുണ്ട് അപ്പം അങ്ങനെ അവർ നാഖാവിൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് രാത്രി കഴിച്ചു അപ്പം സംശയിക്കപ്പെടാതിരിക്കാൻ അവിടെ കഴിയുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് പേര് അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീകോയിലെ രാജാവിന് വിവരം കിട്ടി ഉടനെ അവർ പട്ടാളക്കാരെ ഈ വീട്ടിലേക്ക് അയച്ചു വീട്ടിലേക്ക് അയച്ചിട്ട് പറഞ്ഞു ഈ ജെറീക്കോ ഒറ്റുനോക്കാൻ നിന്റെ അടുക്കൽ വന്നിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുക അപ്പൊ ഈ വേശ്യാലയത്തിൽ വേശ്യാഗ്രഹത്തിൽ ചെന്ന് ഇവർ കയറുമ്പോൾ അവരെ ആരോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ ഇവർ അപരിചിതരാണെന്ന് മനസ്സിലായി ഒരുപക്ഷെ അവരുടെ സംസാരം ശ്രദ്ധിച്ചപ്പോൾ അവർ യഹൂദരാണെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ ആളുകൾ ഒരുപക്ഷെ അവർ കൊട്ടാരത്തിൽ ജോലിയുള്ളവരായിരിക്കാം ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കാം അവർ ഉടനെ തന്നെ രാജാവിനെ വിവരം അറിയിച്ചു രാജാവ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പട്ടാളക്കാരെ വിട്ട് ആ റാഹാവിൻ്റെ വീട്ടിൽ നിന്ന് ഈ ആളുകളെ വിട്ടു തരാൻ ആവശ്യപ്പെട്ടു ഉടനെ ഈ സ്ത്രീ ഇരുവരെയും ഒളിപ്പിച്ച് വെച്ചു അവളുടെ വീടിൻ്റെ മട്ടുപ്പാവിലുള്ള ഒരു ചണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് അവള് ഈ ആളുകളെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഈ ആളുകളെ അവൾ ഒളിപ്പിച്ച് വെച്ചു വെച്ചിട്ട് അവൾ വന്നിട്ട് പറഞ്ഞു രണ്ടുപേരെന്നല്ല ഇവള് പറയുന്നത് ഏതാനും ആളുകൾ ഇവിടെ വന്നു എന്നുള്ളത് ശരിയാണ് ഒന്നും അറിയാത്തതുവരോട് സംസാരിക്കുകയാണ് എന്നാലേ അവർ എവിടത്തുകാരാണെന്നൊന്നും എനിക്കറിഞ്ഞൂട അത് തിരക്കേണ്ട ആവശ്യം എനിക്കില്ല രാത്രിയിൽ നഗരകവാടം അടയ്ക്കുന്നതിന് മുമ്പ് പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അവർ തിരിച്ചു പോയി എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിഞ്ഞുകൂടാം വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം എന്നിട്ട് ഈ പേരെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ അവൾ ഒളിപ്പിച്ചു വെച്ചു അന്വേഷിച്ച് വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിലേക്ക് കടത്തുവരെ പോയി ജോർദാൻ എന്ന് പറഞ്ഞാൽ അതിർത്തിയാണ് ഈ ജോർദാൻ അക്കരയാണ് ഇപ്പോൾ ഇസ്രായേൽ ജനം ഉള്ളത് ആ ജോർദാൻ കടന്നാൽ അവർ ജെറീകോയിൽ കാനാന് ദേശത്ത് പ്രവേശിക്കും അപ്പോൾ അവർ ജോർദാൻ്റെ ഈ കടത്തുവരെ അവരുടെ ഇക്കരയുള്ള ആ കടത്തുവരെ പോയി അന്വേഷിച്ചു പക്ഷെ അവരെ കാണാനില്ല എന്നിട്ട് അവർ പോയ ഉടനെ തന്നെ ഈ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു ഇനി ഇവർക്കകത്തുള്ളവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല പുതിയ നിയമത്തിൽ ഈ റാഹാബ് അസാധാരണമായ ഒരു വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ടാണ് ഉയർത്തിക്കാട്ടപ്പെടുന്നത് പ്രത്യേകിച്ച് യാക്കോബ് ശ്രീകാണ്ട ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അസാധാരണമായ വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തോടനുബന്ധിച്ചുള്ള പ്രവൃത്തിയുടെയും മാതൃകയായിട്ടാണ് ഇവൾ ഇവളെടുത്ത് കാണിക്കപ്പെടുന്നത് ഇവിടെ ഒരു പാപം ചെയ്ത പാപത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പക്ഷേ ആ ഒറ്റ രാത്രി ഇവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു അവൾ രക്ഷകന്റെ കുടുംബ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി അതിനുവേണ്ടി അവൾ എന്താണ് ചെയ്തത് അവൾ ചെയ്തത് അവൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അവൾ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടിട്ടില്ല സിനായി മലയിൽ ദൈവം ഇറങ്ങി വരുന്നതോ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ ദൈവമഹത്വം ഇറങ്ങി ആ മഹത്വത്തിൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതോ ചെങ്കടൽ വിഭജിക്കുന്ന ദൈവശക്തി നേരിട്ട് അവൾ ദർശിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ അവൾക്ക് ആകെയുള്ളത് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു വിശ്വാസം കേൾവിയിൽ നിന്ന് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന് ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം സർവശക്തനാണെന്നും തൻ്റെ ജനതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമാണ് ആ ദൈവം വിശ്വസ്തതയുള്ളൊരു ദൈവമാണ് ആ ദൈവം വാക്കുപാലിക്കുന്നൊരു ദൈവമാണെന്നും ആ ദൈവം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നൊരു ദൈവമാണെന്നും ആ ദൈവം അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ആണെന്നൊക്കെ ഇവൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നതെന്നറിയാമോ ഈ കേട്ട് കേൾവിയുടെ വെളിച്ചത്തിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു ആ ദൈവം തൻ്റെ ജനത്തിന് ഈ നാട് ഞാൻ ജീവിക്കുന്ന എൻ്റെ പിതൃഭവനം വർഷങ്ങളായി ജീവിക്കുന്ന ഈ നാട് ആ ദൈവം അവൻ്റെ ജനതയ്ക്ക് കൊടുക്കും ഞങ്ങൾ നശിപ്പിക്കപ്പെടും അവൾക്ക് അവടെ അവസ്ഥ അറിയാം അവള് ഭാവത്തിലാണ് അതുപോലെ തന്നെയാണ് അവളുടെ നഗരത്തിലെ പലരും കാനാൻ ദേശം ഏറ്റവും വലിയ മളയച്ചതകൾക്ക് പേരുകേട്ട അത്ര കുപ്രസിദ്ധിയുള്ള ദേശമായിരുന്നു അത്രമാത്രം തിന്മയുള്ള സ്വന്തം മക്കളെ തിന്മയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബലി കഴിച്ചിരുന്ന ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്ന ദേവക്ഷേത്രങ്ങളിൽ പോയി പാപം ചെയ്തിരുന്ന അത്രമാത്രം ഒരു ജനതയ്ക്ക് എത്രമാത്രം അധപതിക്കാമോ അത്രമാത്രം അധപതിച്ചൊരു ജനതയായിരുന്നു ഈ കാനാൻ ജനത അപ്പം അവൾക്ക് അവളുടെ അവസ്ഥ അറിയാം അവളുടെ ദേശത്തിൻ്റെ അവസ്ഥ അറിയാം അവൾക്ക് സംഭവിക്കാൻ പോകുന്ന പാപം കൊണ്ടുവരാൻ പോകുന്ന ദുരന്തം അറിയാം അപ്പം അവൾ എന്ത് ചെയ്തു രക്ഷയുടെ പ്രകാശം വിദൂരത്തിൽ നിന്ന് അവളുടെ നേരെ ഉദിച്ചുയർന്നു വരുമ്പോൾ ആ പ്രകാശത്തിന് നേരെ തിരിഞ്ഞു നിന്ന് അവൾ പറഞ്ഞു എനിക്കും അപ്രകാശം വേണം എന്നവള് പറഞ്ഞു അവൾ എന്ത് ചെയ്യുന്നതറിയാമോ അവൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് റാഹാബ് അവൾ അടുത്തു നിന്ന് പറഞ്ഞു കർത്താവി ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ ഓഗ് എന്നീ രണ്ട് അമ്മൂര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി നഷ്ടധൈര്യരായിത്തീർന്നു മുകളിലാകാശത്തിലും ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നത് പോലെ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർദ്ധിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിലൂടെ ശപഥം ചെയ്യുവൻ എൻ്റെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം അവൾ പറയുന്നതെന്നറിയാമോ അവൾ പറയുകയാണ് നിങ്ങളുടെ ദൈവം വിശ്വസ്തതയുള്ള ശക്തനായ ഒരു ദൈവമാണെന്നും ആ ദൈവം ഈ ജോർദാനക്കരയുള്ള അമ്മൂര്യ രാജാക്കന്മാർ സീതോ നോക്ക് രാജാക്കന്മാർ സീഹോനോക് എന്നീ രാജാക്കന്മാരെ കീഴടക്കിയതും നിങ്ങൾക്ക് വേണ്ടി കടല് പളർന്നതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക ആ ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നു നിങ്ങൾ ഒരു ഉറപ്പ് തരണം നിങ്ങൾക്ക് ഈ ദേശം നിങ്ങളുടെ ദൈവം തരും അങ്ങനെ തരുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും പിതൃഭവനത്തെയും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കില്ല എന്ന് ശപഥം ചെയ്യേ എന്തോ ഒരു വിശ്വാസമാണിത് കാരണം അവൾ കുറപ്പാണ് ഈ ദേശം ദൈവം യഹൂദന് ഇസ്രായേലിന് കൊടുക്കും കൊടുക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലെ പലരും ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നില്ല അവർ ജോർദാൻ അക്കരെ നിൽക്കുമ്പോഴും ജോർദാൻ നദി കുറുകെ കടന്ന് അക്കരെ എത്തി ദേശം കൈവശമാക്കുമെന്ന് അപ്പോഴും വിശ്വസിക്കാത്ത മഹാഭൂരിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളപ്പോഴാണ് ഈ പാപത്തിന്റെ കാണാക്കയത്തിൽ മുങ്ങിക്കിടന്ന ഒരു സ്ത്രീ രക്ഷയുടെ വാതിലുകൾ മലർക്കത്തറന്നു കിടക്കുന്നത് കണ്ട് രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കുന്നു അപ്പതുകൊണ്ട് അതാണ് അവൾ അസാധാരണമായൊരു വിശ്വാസത്തിന്റെ മാതൃകയായിട്ട് അപ്പസ്തോലനായ അക്കോബലിക ആ ഇവളെ എടുത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഞാൻ എന്നെ രക്ഷിക്കണം എന്നെ എൻ്റെ പിതൃഭവനത്തെയും രക്ഷിക്കണം നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെയും എൻ്റെ പിതൃ പിതൃഭവനത്തെയും രക്ഷിക്കണം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ കൊടുക്കും ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവി ദേശം ഞങ്ങൾ കേൾപ്പിച്ച് തരുമ്പോൾ നിങ്ങളോടും കാരുണ്യത്തോടും വിശ്വസ്തയോടും പ്രവർത്തിക്കും എന്നിട്ട് ഇവളുടെ വീട് മതിലിനോട് ചേർന്ന് പണിതായിരുന്നു അത് ഞാനെ കുറിച്ച് ഞാൻ പിന്നീട് ജെറിക്കോ പട്ടണം നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പിന്നീട് പറയാം ഈ കോട്ടയ്ക്ക് മുകളിലായിരുന്നു ഇവളുടെ വീട് അപ്പം അതുകൊണ്ട് ഇവളുടെ വീടിൻ്റെ ജനാല വഴി ഇറങ്ങിയാൽ പുറത്തേക്ക് പോവാം കോട്ടയ്ക്ക് പുറത്തേക്ക് പോവാം അപ്പം അവൾ എന്ത് ചെയ്തു നഗര കവാടങ്ങൾ അടച്ചിരിക്കുകയാണ് പട്ടണവാതിലുകൾ അടച്ചിരിക്കുകയാണ് പക്ഷേ ഇവളുടെ വീട് കോട്ടയ്ക്ക് മുകളിൽ പണിതാണ് അപ്പോൾ ആ ജനാലയിലൂടെ ഇവൾ ഒരു ചുവന്ന കയറ് കെട്ടി അവരെ താഴേക്ക് ഇറക്കി വിട്ടു അവർ കോട്ടയ്ക്ക് വെളി കടന്നു അന്വേഷിച്ച് പോയവർ തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് അവർ മലമുകളിൽ പോയി മൂന്ന് ദിവസം ഒളിച്ചിരുന്നു എന്നിട്ട് അന്വേഷിച്ച് പോയവർ തിരിച്ചു വന്ന് നഗരത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ജോർദാൻ നദി നീന്തി കടന്ന് അക്കരെ എത്തി അപ്പോൾ ഒരു ചുവന്ന കയറ് ജനാലയിൽ കെട്ടിയാണ് ഇവളെ താഴേക്ക് ഇറക്കിയത് അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾ ഈ ദേശം പിടിച്ചെടുക്കാനായിട്ട് വരുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം ഈ ചരട് ഈ കയറ് നിന്റെ ജനാലയിൽ നിന്ന് മാറ്റരുത് ഞങ്ങൾ ഈ ദേശം പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഈ ചുവന്ന കയറ് തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഇത് നിന്റെ വീടാണെന്ന് ഞങ്ങളും ഞങ്ങളുടെ കൂടെയുള്ളവന് തിരിച്ചറിയും നിന്റെ മാതാപിതാക്കളും നിന്റെ ബന്ധുക്കളും നിന്റെ പിതൃഭവനത്തിലെ സകലരും ഈ വീടിനകത്ത് മറഞ്ഞിരിക്കണം ആരും തെരുവിലേക്ക് പോകാൻ പാടില്ല തെരുവിലേക്ക് പോകുന്നവൻ്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും എല്ലാവരും ആ വീടിനകത്ത് തന്നെ താമസിക്കണം ജനാലിയിൽ കിട്ടിയ ഒരു ചുവന്ന ചരട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ജനാലിയിൽ കിട്ടിയ ഒരു ചുവന്ന ചരട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ കട്ടളപ്പടിയിൽ തളിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം പോലെ നശിപ്പിക്കപ്പെടാനായി ദേശം ഒരുങ്ങിയപ്പോൾ ഈ ചരട് അവളുടെ രക്ഷാകവചമായിട്ട് നിന്നു കട്ടളപ്പടിയിലെ കുഞ്ഞാടിൻ്റെ രക്തം റാഹാവിൻ്റെ ജനാലിയിൽ കിട്ടിയ ചുവന്ന ചരട് കുരിശിൽ നിന്നൊഴുകിയ യേശുവിൻ്റെ രക്തം നമുക്ക് സംരക്ഷണമാവാങ്ങാൻ പോകുന്നത് ഇതാണ് നമുക്ക് സംരക്ഷണമാകാൻ പോകുന്നത് നമ്മൾ ചെയ്ത നന്മപ്രവൃത്തികളല്ല ഈ ചുവന്ന ചരടാണ് ഈ രക്തമാണ് ഈ കുരിശിലൊഴുകി ഇറങ്ങിയ രക്തമാണ് ഇപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ പാവപ്പെട്ട കാരണം ഈ പാപിനിയായ സ്ത്രീ കാരണം അവളുടെ വീട്ടിലെ സകലര്യം രക്ഷപ്പെട്ടു ഒരാൾ ദൈവിക പദ്ധതിയോട് സഹകരിക്കുമ്പോൾ ഒരു പിതൃഭവനം മുഴുവൻ രക്ഷപ്രാപിച്ചു അവളുടെ അപ്പനോ അമ്മയോ സഹോദരന്മാരോ സഹോദരിമാരോ അവളുടെ കുടുംബത്തിൽപ്പെട്ട ആരുമോ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഒറ്റയാൾ ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിച്ചപ്പോൾ അവളുടെ വീട്ടിലെ സകലരും രക്ഷപ്പെട്ടു ചെറീക്കോ പട്ടണത്തിൽ കോട്ട ഇടിഞ്ഞു വീണ് സകല നഗരത്തിലെ സകലരും അഗ്നിക്കരയാവുമ്പോൾ അതിന് നടുവിൽ ഒരു വീട് മാത്രം ഉയർന്നു നിന്നു ആ വീടിൻ്റെ ജനാലയിൽ ഒരു ചുവന്ന കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിർണായകമായൊരു ദുരന്തം ഒരു നാശം വരുമ്പോൾ ആരാണ് അതിജീവിക്കാൻ പോകുന്നത് ഈ രക്തത്തെ ആശ്രയം വെക്കുന്നവൻ രക്ഷപ്പെടും യേശുവിൻ്റെ രക്തത്തെ ആശ്രയം വെക്കുന്നവൻ ഈ ദുരിത ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടും മറ്റൊന്ന് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന വലിയൊരു ദൈവിക സന്ദേശം നമ്മൾ മറ്റുള്ളവരോട് കാണിച്ച ഒരു കാരുണ്യത്തിൻ്റെ ചരട് നമ്മൾ മറ്റുള്ളവരോട് മറ്റ് മനുഷ്യരോട് പ്രകടിപ്പിച്ച കരുണയുടെ ഒരു ചുവന്ന ചരട് നമ്മുടെ മേലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേലും വരാനിരിക്കുന്ന വിധിയെ തടഞ്ഞു നിർത്തും മനസ്സിലായി ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ചുവന്ന ചരട് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വരാനിരിക്കുന്ന വിധിയെ തടഞ്ഞു നിർത്തും അതാണ് ഇവിടെ അവൾ ഈശോയുടെ മുതുമുത്തശ്ശിയായിട്ട് മാറി ഈ പരമ്പരയിലാണ് പിന്നീട് ഈശോ വന്ന് പിറക്കാൻ പോകുന്നത് എന്താണ് അവളുടെ പാപമല്ല അവളുടെ വിശ്വാസമാണ് അവളെ അസാധാരണക്കാരിയാക്കി മാറ്റിയത് വിശ്വസിക്കുക മാത്രമാണ് അവൾ അതനുസരിച്ച് പ്രവർത്തിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചു വിശ്വസിക്കുക മാത്രമല്ല ആ വിശ്വാസത്തിനകത്ത് അവൾ അതനുസരിച്ച് പ്രവർത്തിച്ചു അപ്പോൾ ഇവിടെ ജനാലിയിൽ ഈ ചുവന്ന ചരട് കെട്ടിയിരിക്കണമെന്നും അത് കാണുമ്പോൾ അത് നിന്റെ വീടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമെന്നും ഈ ചാരന്മാരെ പറഞ്ഞു ആരെങ്കിലും നിന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദി നമ്മൾ ക്വാറന്റൈൻ കാലത്ത് ഈ വചനം പറഞ്ഞിരുന്നു തെരുവിലേക്ക് പോകുന്നവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും അപ്പോൾ ഈ സംരക്ഷണ ഭിത്തി കടക്കരുത് അതാണ് അതാണീ പറയുന്നത് ദൈവം ഒരു സംരക്ഷണ ഭിത്തി കിട്ടിയിട്ടുണ്ട് അത് കടക്കരുത് പാപത്തിലേക്ക് പോകുമ്പോൾ ഈ സംരക്ഷണ ഭിത്തി കടക്കുകയാണ് ദൈവകൃപയുടെയും ദൈവ സംരക്ഷണത്തിൻ്റെയും ഭിത്തി കടന്ന് പുറത്തു പോവരുത് അവൻ വധിക്കപ്പെടും അവൻ കൊല്ലപ്പെടും ഈ കട്ടളപ്പടി കഴിഞ്ഞ് നീ വെളി പോരുത് നീ വധിക്കപ്പെടും അപ്പൊ ഈ യേശുവിൻ്റെ കൃപയുടെ സംരക്ഷണ വലയത്തിലായിരിക്കണം അതാണ് ഓർമ്മിപ്പിക്കുന്നത് തെരുവിലേക്ക് പോകുന്നവൻ്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും ഞങ്ങൾ നിര വരാധരും എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച ശബ്ദത്തിൽ നിന്ന് വിളിക്തരായിരിക്കും അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യാത്രയാക്കി അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനാലിയിൽ കിട്ടിയിട്ടു ഒത്തിരി ഒത്തിരി എന്നെ സ്പർശിച്ചൊരു വധനാണ് ആ ചുവന്ന ചരട് അവൾ ജനാലിയിൽ കിട്ടിയിട്ടു എന്നുവരെ ഇസ്രായേൽ ജനം വന്ന് ആ ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്നത് വരെ ഇസ്രായേലിൻ്റെ ദൈവം ഈ കാനാനിൽ വന്ന് അവരെ വരെ അവൾ ഈ ചുവന്ന ചരട് കെട്ടിയിട്ട് അതൊരു വിശ്വാസത്തിൻ്റെ ചുവന്ന ചരടാണ് ദൈവാശ്രയത്വത്തിൻ്റെ ചുവന്ന ചരടാണ് യേശുവിൻ്റെ രക്തത്തിലുള്ള ആശ്രയത്വത്തിൻ്റെ ചുവന്ന ചരടാണ് കരുണയുടെ ചുവന്ന ചരടാണ് അത് എന്നുവരെ അവൻ്റെ രണ്ടാം വരവ് വരെ നമ്മുടെ മനസാക്ഷിയുടെ ജനാല ജനാലവാതുക്കൽ നമ്മളത് തൂക്കിയിട്ടണം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ നമ്മളത് തൂക്കിയിട്ടണം ഈ ചുവന്ന ചരട് ദൈവസ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ദൈവാശ്രയത്വത്തിൻ്റെ യേശുവിൻ്റെ രക്തത്തിലുള്ള അടിയുറച്ച ആശ്രയബോധത്തിൻ്റെ ചുവന്ന ചരട് കിട്ടിയിടണം ആ ചുവന്ന ചരട് അവൾ ജനാലിയിൽ കിട്ടിയിട്ടു അന്വേഷകർ തിരിച്ചു വരുന്നത് വരെ മൂന്ന് ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു തിരഞ്ഞുപോയവർ വഴിതുകൾ അന്വേഷിച്ചെങ്കിൽ അവരെ കണ്ടെത്തിയില്ല അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് നൂനിൻ്റെ മകനെ ജോഷുവയുടെ അടുത്തെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ പറഞ്ഞു ആ കർത്താവ് നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു തീർച്ച അവിടുത്തുകാരെല്ലാം നമ്മളെ ഭയപ്പെട്ടാണ് കഴിയുന്നത് അപ്പം ഈ രണ്ട് അയക്കപ്പെട്ടവരുടെ വിശ്വസ്തത അതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഈ രണ്ട് പേര് വന്നിട്ട് പറഞ്ഞു ദൈവം നമുക്ക് ആ ദേശം തന്നിരിക്കുന്നു ഇപ്പം ഈ രണ്ടാമത്തെ അധ്യായം അടിയുറച്ച വിശ്വസ്തയുടെയും വിശ്വാസത്തിൻ്റെയും അധ്യായമാണ് ആഴമായ വിശ്വാസത്തിൻ്റെ ഈ പോയവർ വിശ്വസ്തതയുള്ളവരാണ് വിശ്വാസമുള്ള അവർ ചെന്ന് കാലുകുത്തിയ സ്ഥലം മിശികായുടെ മുത്തശ്ശിയുടെ വീടായിട്ട് മാറി അവരുടെ വിശ്വസ്തത കൊണ്ട് ഈ ദേശത്തിന് ഒരു ഉറപ്പ് കിട്ടി അവർ തിരിച്ചു വന്നിട്ട് പറയാണ് ഒന്നും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ദൈവം ആ ദേശം നമുക്ക് തന്നിരിക്കുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിസാരമല്ല ഇനി അത് പിടിച്ചെടുക്കുന്നത് വലിയ കോട്ടയാണത് പക്ഷെ അവർ പറഞ്ഞു സാരമില്ല നമ്മുടെ ദൈവം നമുക്കത് തന്നിരിക്കുന്നു അപ്പം നല്ല രണ്ട് സമർപ്പിതരുടെ നല്ല രണ്ട് അഭിഷിക്തരുടെ നല്ല രണ്ട് ശുശ്രൂഷകരുടെ മാതൃകയാണ് ഈ അയക്കപ്പെട്ട രണ്ട് പേര് അവരുടെ വിശ്വസ്തത അവരുടെ മാത്രമല്ല അവരുടെ അവരിൽ ആശ്രയം അർപ്പിച്ച എല്ലാവരുടെയും ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറി